ഹലോ ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു, സേഫാണോ, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം, അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ മുമ്പ് കാണുന്നവരൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്നാണ് തോന്നുന്നത്. കുറേ ആൾക്കാരെ മിസ് ചെയ്യുന്നുണ്ട്, അവരുടെ കമൻസ് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ നിങ്ങൾ കാണാതെ എന്നതുകൂടി ജസ്റ്റ് കമൻ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കുക. അപ്പോൾ ഇന്ന് 34-ാമത്തെ ക്ലാസ്സാണ്. സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മൾ അങ്ങനെ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞ് ബേബിയുടെ ഇന്നർവെയറാണ്. നിങ്ങൾ നാട്ടിൽ ഷഡി എന്ന് പറയും, നമ്മളും ഷഡി എന്ന് തന്നെയാണ് പൊതുവെ പറയുക. ഓക്കെ, അതുപോലെ പാൻറ്റീസ് എന്ന് പറയാം, അണ്ടർവെയർ എന്ന് പറയാം, ഇന്നർവെയർ എന്ന് പറയാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു വീഡിയോ ആണ്. കാണുമ്പോൾ ഇത് സിമ്പിളാണ്, പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ക്ലോത്ത് പീസ് എടുത്തിരിക്കുന്നത് പുതിയൊരു ബനിയൻ ഉണ്ടായിരുന്നു, പഴയതല്ല കേട്ടോ, പുതിയതാണ്. പക്ഷേ അതിന് ചെറിയൊരു കറ വന്നു, അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇക്കയുടെ ബനിയനാണ്, അപ്പോൾ അതിൻ്റെ പീസാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബനിയൻ്റെ പീസാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു എന്താ പറയുക, ഇളനീര് വെട്ടുമ്പോൾ അതിൻ്റെ കളറങ്ങ് ഇതിൽ പറ്റി, പിന്നെ ഇത് പോണില്ല. പിന്നെ ഈ ടീഷർട്ട് കളയാൻ മനസ്സ് വന്നില്ല, കാരണം പുതിയതാണ്, വൺ ടൈം യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പിറകിൽ വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കൊന്ന് കാണിക്കുകയും ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് സിമ്പിളായിട്ട് പറയാം, തുണി നാലായിട്ടൊന്നും മടക്കുന്നില്ല, ഞാൻ രണ്ടായിട്ടാണ് തുണി മടക്കിയിരിക്കുന്നത്. ഓക്കെ, ഇതൊന്നും അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇനി എന്ത് ചെയ്യുക, ഞാൻ എന്താ ഈ തുണി രണ്ടായിട്ട് മടക്കി. അപ്പോൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ, ഈ ഒരു ഇപ്പോൾ ഇത് മോൻ്റെ ഷഡിയാണ്, മോൻക്കിപ്പോൾ 7 മന്ത്സായി. അപ്പോൾ ആൺകുട്ടികൾക്കും ഇത് പൊതുവേ പെൺകുട്ടികൾക്കാണ് ഇങ്ങനെയുള്ളത് യൂസ് ചെയ്യാറ്, പക്ഷേ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇന്നർവെയർ ആണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മെഷർമെൻറ്റ് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട്, ഇത് ഇല്ല, ഇത് ബനിയൻ ടൈപ്പ് ആണല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വലിച്ച് നോക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കാം. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള മെഷർമെൻറ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കാം, ഇങ്ങനെ വലിച്ചിട്ടെടുത്താൽ മതി. യെസ്, ഒരു 10 ഇഞ്ചാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10 ഇഞ്ചിൽ ഈ ക്ലോത്ത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. യെസ്, അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഈ ഒരു പോയിൻ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ പറയല്ലേ, 10 ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് കറക്റ്റാണ്, ഇവിടെ 10 ഇഞ്ച് തന്നെയാണ് ഇത് വരുന്നത് കേട്ടോ. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ അളന്നാൽ മതി. ഓക്കെ, ഇവിടെയുള്ളൊരു മെഷർമെൻറ്റ് ജസ്റ്റ് ഒന്ന് എടുക്കുക കേട്ടോ. ഒരു 2.5 ഇഞ്ച്. യെസ്, ഇവിടെ നിന്ന് ഒരു 2.5 ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക, 2.5 കേട്ടോ. ഇവിടെ അതേപോലെ ഇവിടെ അങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് അതേ സെയിം അളവിൽ ജസ്റ്റ് ഒന്ന് ഇവിടെയും മാർക്ക് ചെയ്യുക. ഓക്കെ, നമുക്കിത് ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ എൻ്റെ കൈ വന്നിട്ട് കാണുന്നില്ല എന്ന് പറയരുത്, അപ്പം അങ്ങനെ ആകുമ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ചില ആൾക്കാരിങ്ങനെ കമൻ്റ് ചെയ്യുന്ന കണ്ടു, ഇത്തയുടെ കൈ അവിടെ വെച്ചിട്ട് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെയും ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ കേട്ടോ. ഇവിടെയും ഇത് ബ്ലാക്കിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, ചെറുതായിട്ട് കാണാൻ പറ്റും. ഇനി എന്ത് ചെയ്യണം, യെസ്, ഈ ഒരു പോയിൻ്റിൽ നിന്ന് ആദ്യം ഇതിപ്പോൾ നമുക്ക് 2 പീസ് വേണം അല്ലേ, ബാക്കിലും ഫ്രണ്ടിലും. ഫ്രണ്ടിലെ പീസ് കുറച്ച് ചെറുതായിരിക്കും, ബാക്കിലെ പീസ് കുറച്ച് വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് ബാക്കിലെ പീസ് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ.
ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ബാക്കിൽ പീസ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എന്തെന്നറിയോ, ഫ്രണ്ടിലെ പീസ് വെച്ചിട്ടും ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ മടക്കിയാൽ മതി. നിങ്ങൾക്ക് ഈസിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സംഭവം പിടികിട്ടിയല്ലോ. ഇനി ഇവിടെ ഇതിപ്പോൾ ഞാൻ നല്ല രീതിയിൽ വരക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൃത്തികേടാവും, അതുകൊണ്ടാണേ. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ. ഇനി എന്ത് ചെയ്യണമെന്നറിയാം, ഈ ഒരു ഭാഗം ഓക്കെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടല്ലോ, ഇത് എന്താ പറയുക, ഇത് മറ്റേ കുറച്ച് വൃത്തികേടാവുന്ന ഒരു ക്രയോണാണ്. പക്ഷെ കുറച്ച് നല്ല സാധനമാണ്. പക്ഷെ നമ്മൾ കയ്യിൽ വരയ്ക്കുമ്പോൾ ഒരു വൃത്തികേട് ഫീൽ ചെയ്യുന്നുണ്ട്, കയ്യിലൊക്കെ അങ്ങ് ആവുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗവും ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. കണ്ടല്ലോ, ഞാൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ടല്ലോ അല്ലേ, ഞാൻ പറഞ്ഞില്ലേ കയ്യിലൊക്കെ വൃത്തികേടാവുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം ഇത് നമുക്ക് കട്ട് ചെയ്യാം ഓക്കെ. ഏത് ബാക്കിലെ ആ ഒരു ഭാഗം വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കുക കേട്ടോ. ഇതൊക്കെ സിമ്പിളാണ്, വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ആദ്യത്തെ ഭാഗം ഞാൻ ആദ്യം കട്ട് ചെയ്തു. ഇപ്പം രണ്ടും നമുക്ക് ഒന്നിച്ച് കട്ട് ചെയ്യാൻ പറ്റും. യെസ്, ഇപ്പം ഇത് രണ്ട് പാർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫ്രണ്ട് ഭാഗം നമുക്ക് കട്ട് ചെയ്യാണ്ട് ഈ മാർക്കിൽ വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പം ഇത് ഫ്രണ്ട് ഭാഗമാണ്. അടിയിൽ നമ്മൾ ഓൾറെഡി ചെയ്തു ബാക്കിലേത്. ഇനിയിപ്പോൾ ഇതാ ഫ്രണ്ടിൽ നമുക്ക് ചെയ്യാനുണ്ട്. ഫ്രണ്ട് പൊതുവെ ചെറിയതാണ്, കുറച്ച് മറ്റേതിനേക്കാളും ഒരു 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ചെറുതായിരിക്കും ഓക്കെ. കറക്റ്റാക്കി എടുക്കുക, ഇവിടെ ലെവലാക്കി എടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒന്നും അറിയാത്തവർക്കുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ വീഡിയോ. പിന്നെ അല്ലാതെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കി എടുക്കാം, അല്ലാത്തവർക്ക് ലീവ് ചെയ്ത് പോവാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്കിവിടെ ഒരേ ലെവലായിരിക്കണം. ഇവിടെ ഈ ഒരു ഭാഗത്ത് ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് രണ്ടും ഒരേ അളവായിരിക്കണം. ഈ ഒരു പോയിൻ്റ് ഓക്കെ നമ്മൾ കറക്റ്റായിട്ട് ഷേപ്പാക്കി എടുക്കുക. ഇവിടെ
ആദ്യം നമുക്ക് ഈ ഒരു ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെതായ രീതിയിലാണ് പറയുന്നത്. വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കണം കേട്ടോ. ഇതൊരു 6-7 മാസം അല്ലെങ്കിൽ 8 മാസം വരെ ഉള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു പാൻറ്റീസാണ് ഇവിടെ ജോയിൻ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്നറിയോ? നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കണം. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ ഇലാസ്റ്റിക്കും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അതേപോലെ നമുക്ക് ഈ സൈഡിലും ചെയ്യാം. ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ ബനിയനൊക്കെ ഉണ്ടെങ്കിൽ, ഇതുപോലെയൊക്കെ കുറച്ച് മുഷിഞ്ഞത് അല്ലെങ്കിൽ കളറ് പോയതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ പിന്നെ കുട്ടികൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ പുതിയ ബനിയനിൽ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള മെറ്റീരിയൽസ് നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും, അത് വാങ്ങിച്ചിട്ട് ചെയ്തു നോക്കുക കേട്ടോ. ണ്ടല്ലോ ഇതുപോലെ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഡബിൾ സ്റ്റിച്ച്, ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ഇടുന്നെങ്കിൽ ഇടാം, ഇടുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ നല്ല സെറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സ്റ്റിച്ച് ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ ഇടുന്നില്ലെങ്കിൽ ഇടണ്ട കേട്ടോ. ഇതൊന്നും വാങ്ങാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പം ഇതിനൊക്കെ നല്ല വിലയാണ് അല്ലേ? പാൻറ്റീസിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത്, നല്ല വിലയാണ്. ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഡബിൾ സ്റ്റിച്ച് ഇടുന്നില്ലെങ്കിൽ ഇടണ്ട, ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. ഓക്കെ, ഇതൊന്നും വാങ്ങാൻ പറ്റാത്തവർക്കൊക്കെ വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ചെറുതായിട്ടൊന്ന് സ്റ്റിച്ചിങ് അറിഞ്ഞാൽ മതി, ഒന്ന് മെഷർമെൻ്റ് എടുക്കാൻ അറിഞ്ഞാലും നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. മെഷർമെൻ്റ് എടുക്കാൻ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ള പാൻറ്റീസ് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പേസ്റ്റൽ ക്രയോണാണ്. അപ്പോൾ അതാകുമ്പോൾ ഫുള്ളായിട്ട് അങ്ങ് സ്പ്രെഡ് ആവുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത് നല്ല രീതിയിൽ വരച്ച് കാണിക്കാത്തത്. കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. അപ്പോൾ ഇതൊരു ഷഡ്ഡിയുടെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം, ഈ ഒരു ഭാഗം ജോയിൻ ചെയ്യണം കേട്ടോ.
കറക്റ്റായിരിക്കണം കേട്ടോ. ഇവിടെ ആവശ്യമില്ലാത്ത ഭാഗം നമുക്ക് മുറിച്ച് കളയാം. ഇവിടെ തന്നെ ചെറുതായിട്ടൊന്ന് എക്സ്ട്രാ ഉണ്ട്, നമുക്ക് മുറിച്ച് കളയാവുന്നതാണ് കേട്ടോ. ഒരേ ലെവലായിരിക്കണം. ഇവിടെ കുറച്ച് എക്സ്ട്രാ ഉള്ളതുപോലെ ഫീലായി, ഇത് നമുക്ക് മുറിച്ച് കളയാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഞാൻ പിന്നീടാണ് ജോയിൻ ചെയ്യുന്നത്, ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഞാൻ ഇലാസ്റ്റിക് വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ എന്താ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മടക്കി തയ്ക്കും. ഓക്കെ, ഇലാസ്റ്റിക് വെക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വലിച്ച് പിടിക്കുക. ഇത് ഒരു 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ്. ആദ്യം സ്റ്റിച്ച് അങ്ങ് ഉറപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ കുഞ്ഞെണീക്കും, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് ആകെ ടെൻഷനാണ്, ആളെണീറ്റ് കരയോ. ഇന്ന് പിന്നെ മക്കൾക്ക് സ്കൂൾ ലീവാണ്, അപ്പോൾ അങ്ങനെ ആൾക്ക് അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇലാസ്റ്റിക്കിന് ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിക്കുക. ഓക്കെ, നല്ലോണം വലിച്ചു പിടിക്കേണ്ട, ചെറുതായിട്ട് പിടിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നല്ല ടൈറ്റായി പോവും. വലിച്ച് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാൻറ്റീസ്. ഇതുപോലെ നിങ്ങൾക്ക് കോട്ടണിലും ചെയ്യാം കേട്ടോ. കോട്ടണിൽ ചെയ്യുമ്പോൾ പിന്നെ കുറച്ച് ക്ലോത്ത് കൂടുതൽ എടുക്കണം, കാരണം നമുക്ക് വലിഞ്ഞ് നിൽക്കണം, അതിനു വേണ്ടിയിട്ടാണ്. കണ്ടല്ലോ, പറയില്ല, ഇതൊക്കെ സിമ്പിളാണ്, നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞല്ല നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊന്നും ഒരു പക്ഷേ മറ്റുള്ള സ്റ്റിച്ചിങ് ക്ലാസ്സിൽ നിങ്ങൾക്കിത് അറിയണമെന്നില്ല, കാരണം ഇതൊന്നും അങ്ങനെ ആരും പഠിപ്പിച്ച് തരില്ല. സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ ആ ബേസിക്കും കാര്യങ്ങളും മാത്രം. ഇനി എന്ത് ചെയ്യുന്നുണ്ടതെയോ, ഇവിടെ ഞാൻ എന്താ ജോയിൻ ചെയ്യാൻ പോവാണ് കേട്ടോ. ഒന്നുകൂടി ഇതുപോലെ നമുക്ക് മുതിർന്നവരുടെ പാൻറ്റീസും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതിനൊരു ക്രെഡിറ്റ് വേറെയാണ്, നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുമ്പോൾ വേറൊരു ക്രെഡിറ്റ് അല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്, ഞാൻ ഇത് തിരിച്ചിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ, സിമ്പിളായിട്ടുള്ള കുഞ്ഞ് ഷഡ്ഡിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇത് കുഞ്ഞ് ബേബിയുടെയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിങ്ങൾ ഡബിൾ സ്റ്റിച്ച് ഇടുന്നില്ലെങ്കിൽ ഇടണ്ട, ഇതിന് പകരം അഡീഷണലായിട്ട് ബോർഡർ എന്തെങ്കിലും ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷുവറായിട്ടും കമൻറ്റായിട്ട് ഇടുക കേട്ടോ. കയ്യിൽ ആ ഒരു ബ്ലാക്ക് പേസ്റ്റൽ ആ ക്രയോണിൻ്റെ കളർ കയ്യിൽ കിടക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഞാനെല്ലാം ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.